നമ്മൾ ഇവിടെ വരെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയതല്ലേ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി നോക്കാം. ബാക്കി എന്ന് വെച്ചാൽ എന്തൊക്കെ റൂളുകളാണ് ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, എ ഡയറക്റ്റ് സ്പീച്ച് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഇതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്ന കാര്യത്തിലെ ചില വേർഡ്സ് അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ മാറും. അതായത് ചില വാക്കുകൾ ഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആ സെൻറ്റൻസിനെ മാറ്റുമ്പോൾ ഇവിടെയുള്ള ചില വാക്കുകൾക്ക് മാറ്റം സംഭവിക്കും. അപ്പോൾ ആ വാക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് പറയാം ചേഞ്ച് ഇൻ വേർഡ്സ്, അതായത് അവിടെ പറഞ്ഞിരിക്കുന്ന ചില അഡ്ജക്റ്റീവ്സിന് മാറ്റം ഉണ്ടാവും, ആഡ്വേർബ്സിന് മാറ്റം ഉണ്ടാവും, അതായത് ടൈമിനെയൊക്കെ കുറിക്കുന്ന ആഡ്വേർബ് ഓഫ് ടൈം അന്നൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ചേഞ്ച് ഇൻ വേർഡ്സ്, ചേഞ്ചസ് ഇൻ വേർഡ്സ്. അപ്പോൾ നോക്കാം നമുക്ക്. ഇത്രയും സിമ്പിളായിട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നോക്കൂ, ദിസ് ദാറ്റ് ആവും, ദീസ് അപ്പം എന്താവും ദോസ് ആവും. അപ്പോൾ ഇത് എന്താവും അതാവും. ദിസ് എന്ന് പറയുന്നതാണ് ഇത്, അതെന്താവും അതാവും. നോക്കി, ദിസ് ദാറ്റ് ആവും എന്ന് പറഞ്ഞാൽ മീനിങ് ദിസ്. ഇപ്പം നമ്മളൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ ഇത് എന്ന് പറഞ്ഞ് പറയുവാണെങ്കിൽ അത് വേറൊരാൾ അതിനെപ്പറ്റി പറയുമ്പോൾ അത് പാസ്റ്റ് ആയെന്നല്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതെന്താവും ഇത് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യത്തിന് അവർ പറയുമ്പോൾ അത് എന്ന് പറയും അല്ലേ. അല്ലേ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിലൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കേട്ടിട്ട് ഒരാൾ ഇതിപ്പോൾ വാങ്ങണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ, അപ്പോൾ അത് കേട്ടിട്ട് ഒരാൾ ചെന്നിട്ട് വേറൊരാളോട് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും പറയാമോ, അവൾ പറയാണ് അത് അപ്പോൾ വേണ്ടായിരുന്നെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരും. ദിസ് ദാറ്റ് ആവും, ദീസ് ഇവ ദോസ് അവയാകും. കണ്ടോ? അപ്പോൾ ഇനി കുറച്ച് വേർഡ്സ് ഉണ്ട്, ഹിയർ ദെയർ ആവും. അതിലെ ഞാൻ ടോട്ടൽ വേർഡ്സ് ഇവിടെ എഴുതാം. ഇത്രയുമാണ് ആ വേർഡ്സ്. ദിസ് ദാറ്റ് ആകുന്നു, ദീസ് ദോസ് ആകുന്നു, ഹിയർ ദെയർ ആകുന്നു, നൗ ദൻ ദസ് സോ അഗോ ബിഫോർ അഗോ ബിഫോർ അറ്റ് വൺസ് ജൻസ് ജസ്റ്റ് ദൻ ഹെൻസ് ധെൻസ്. ഇനി ഇപ്പോൾ നോക്കിയേ, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ടുഡേ ടുമോറോ യെസ്റ്റർഡേ അതൊക്കെയാണ്. ഓക്കെ, ടുഡേ എന്താവും ദാറ്റ് ഡേ. അപ്പോൾ നമ്മൾ ഇന്ന് എന്ന് പറയുന്നത് അന്ന് എന്നാവുന്നതിന് തുല്യമാണ്. ഓക്കെ, ആ ദിവസം അല്ലേ. ടു നൈറ്റ് ദാറ്റ് നൈറ്റ്, ടുഡേ പോലെ തന്നെ ടു നൈറ്റ്. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ, ടുമോറോ ദ നെക്സ്റ്റ് ഡേ. ഇനി നെക്സ്റ്റ് ഡേ എന്നാണ് വരുന്നെങ്കിലോ ദ ഫോളോയിങ് ഡേ. ഓക്കെ, ലാസ്റ്റ് ഡേ ആണെങ്കിലും ദ പ്രീവിയസ് ഡേ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത്രയാണ് ചേഞ്ച് ഇൻ വേർഡ്സ്. ഇനി അടുത്ത സെറ്റ് വരാൻ പോവാണ്, അത് ചേഞ്ച് ഇൻ പ്രൊനൗൺസ് ആണ്. അത് കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ സാഹചര്യങ്ങളിലൂടെ കൺസിഡർ ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ എന്നാലും അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് പറഞ്ഞുതരാം ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ചേഞ്ചസ് ഇൻ പ്രൊനൗൺസ്. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊനൗൺസ് നമ്മൾ നൗണിന് പകരം യൂസ് ചെയ്യുന്ന അതിന് തുല്യമായ വേർഡ്സാണ് പ്രൊനൗൺസ്. ഓക്കെ, തുല്യമായ മീൻസ് അതേ മീനിങ് നമുക്ക് തരും ഒരു സെൻറ്റൻസിൽ കണ്ടിന്യൂറ്റി ആയിട്ട് നൗണിന് ശേഷം ഇത് ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ പ്രൊനൗൺസിൻ്റെ മാറ്റം നമുക്ക് നോക്കാം. പ്രൊനൗൺസിൻ്റെ ചേഞ്ച് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. ഹി സെഡ് ഐ എം ഗോയിങ് ടു മുംബൈ. ഓക്കെ, നോക്കി, അവൻ പറഞ്ഞു, അവൻ പറയാണ് ഐ എം ഗോയിങ് ടു മുംബൈ, ഞാൻ മുംബൈക്ക് പോകുന്നു. അപ്പോൾ ഐ എന്നാണ് അതവിടെ അവൻ യൂസ് ചെയ്തേക്കുന്നത്. അയാൾ പറയുമ്പോൾ അല്ലേ ഞാൻ എന്നേ പറയാൻ പറ്റും. പക്ഷേ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഐ എന്താവണം? നമ്മൾ പറയുമ്പോൾ അവൻ മുംബൈക്ക് പോകുന്നു എന്നാണ് പറഞ്ഞതെന്ന് പറയണം അല്ലേ. അപ്പോൾ സോ ഐ എന്താവും? അവൻ എന്ന് പറയുന്ന പ്രോനോണായി മാറും. അപ്പോൾ ഐ എന്ന് പറയുന്ന ഈ പറയുന്ന ഫസ്റ്റ് പേഴ്സൺ എന്തായി മാറുന്നു? ആ ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ ഇവിടെ ഹീ ആയി മാറുന്നു, വിച്ച് മീൻസ് അത് തേർഡ് പേഴ്സണായി മാറുന്നു. ചില സമയത്ത് അത് സെക്കൻഡ് പേഴ്സണായി മാറാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ എന്ന് അറിയണ്ടേ? അപ്പോൾ അതും കൂടി ഇവിടെ പറഞ്ഞുതരാം. നമ്മളിതിൻ്റെ ആൻസർ ഇപ്പോൾ നോക്കൂ. ഈ സെൻറ്റൻസ് നോക്കൂ, നിങ്ങൾക്ക് പ്രൊനൗൺസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ആൻസർ റിപ്പോർട്ട് സ്പീച്ച് ഞാൻ എഴുതാം. ആൻസർ ഇങ്ങനെ വരും, ഹീ സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു മുംബൈ. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി? ദാറ്റ് എക്സ്ട്രാ വന്നു, അതെങ്ങനെ വന്നു നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഐ എന്തായി അവിടെ? ഐ ഹി ആയി, ഐ അവിടെ ഹി ആയി.
ആമ വാസ് ആയി അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അതൊക്കെ ഇപ്പം നിങ്ങൾ ഓർക്കണ്ട. അപ്പോൾ നോക്കൂ, ഐ എന്ന് പറഞ്ഞ പ്രൊനൗണിവിടെ ഹി ആയി മാറി. അപ്പോൾ ആ ചേഞ്ചാണ് ഈ ചേഞ്ച് ഇൻ പ്രൊനൗൺസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ ഇവിടെ എന്തായി മാറി, തേർഡ് പേഴ്സണായി മാറി. അപ്പോൾ എന്ത് ഈ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്രൊനൗൺസിനെ നമ്മൾ അങ്ങനെ തിരിച്ചാൽ ദാ ഇങ്ങനെ വരും. അതും കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഇതാണ് നിങ്ങൾ കാണുന്നുണ്ട് ബോർഡിൽ, ഫസ്റ്റ് പേഴ്സൺ എന്താ, സെക്കൻഡ് പേഴ്സണിൽ വരുന്ന പ്രൊനൗൺസ് ഏതാണ്, തേർഡ് പേഴ്സണിൽ വരുന്ന ഏതാണെന്ന്. നിങ്ങളത് കാണാമൊന്നും പഠിക്കണ്ട, ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. നോക്കോ, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ വെച്ച് പറയുകയാണ്, നമ്മൾ അല്ലേ, ഫസ്റ്റ് ഐയും വിയും ആണ് വരുന്നത്, ഞാനും നമ്മളും ഒക്കെ നോക്കിയേ, ഞാൻ ഞങ്ങൾ നമ്മൾ എന്നൊക്കെ പറയുന്നതാണ് വരുന്നത്. സോ ഐ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്കാണ് അല്ലേ, നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി ഇനി എന്തൊക്കെ തത്വചിന്തയും തത്വശാസ്ത്രവും പറഞ്ഞാലും നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, നിനക്കും അവനും ഒക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആരാണ്? നമ്മളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ നമ്മൾ ഞങ്ങൾ എന്നൊക്കെ വന്നത്? ഫസ്റ്റ് പേഴ്സണ് മനസ്സിലായില്ല. അപ്പം നമുക്കാണ് പ്രാധാന്യം അല്ലേ, അതിന് എന്തൊക്കെ പറഞ്ഞാലും ലൈഫിൽ നമുക്ക് പ്രാധാന്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി എന്തും അല്ലേ. ഐ ആൻഡ് വി, അത് ഫസ്റ്റ് പേഴ്സൺ വന്നു. സെക്കൻഡ് പേഴ്സണോ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ. അപ്പം നിനക്ക്, നീ അല്ലേ, യു അല്ലെങ്കിൽ യുവർ. തേർഡ് പേഴ്സൺ വരുന്നോ, ഞാനും നീയും അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരാണ് തേർഡ് പേഴ്സൺ. മൂന്നാമത് വരുന്ന അവരേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹീ ഷീ ഇറ്റ് ദേ, പിന്നെ അങ്ങനെ വരുന്ന എല്ലാം എന്തിലാണ് വരുന്നത്? തേർഡ് പേഴ്സണിലാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഇനി ഞാൻ ചേഞ്ച് ഇൻ പ്രൊനൗൺസ് എങ്ങനെ വരാൻ പോകുന്നതെന്ന് ആണ് ഇത് മായ്ച്ചിട്ട് എഴുതാൻ പോവാണ്. ഓക്കെ, ഓക്കെ. മിക്ക കേസിലും എങ്ങനെയാണ് ഈ ഫസ്റ്റ് പേഴ്സൺ ഐ വി എന്ന് പറയുന്നത് ഒന്നിൽ സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആയി മാറും. അപ്പം ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാം. എക്സാമ്പിൾസ് അല്ല, എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ വേർഡ്സിൻ്റെ ചേഞ്ച് വരുന്നതെന്ന് ബോർഡിൽ എഴുതാം. നോക്കൂ, ആദ്യം എഴുതിയേക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഐ എന്നോ യു എന്നോ ഒരാൾ പറയുന്ന സെൻറ്റൻസിൽ വരുവാണെങ്കിൽ അതൊന്നുകിൽ ഹീ അല്ലെങ്കിൽ അത് ആണാണോ പെണ്ണാണോ എന്നാണ് ബേസ് ചെയ്ത് ഹീ അല്ലെങ്കിൽ ഷീ ആവും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു ആണാണ് ഹീ സെഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ ആം ഗോയിങ് ടു മുംബൈ എന്ന് പറഞ്ഞതിൻ്റെ ഐ ഹീ ആയി മാറി. ഇനി അതൊരു റേച്ചൽ സെഡ് എന്നായിരുന്നെങ്കിലോ അത് ഷീ ആയേനെ. ഇനി യുവിന് എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. നോക്കിക്കേ, നോക്കൂ, ഞാൻ ആ ബോക്സിൽ ഇട്ടിരിക്കുന്നതാണ് എൻ്റെ എക്സാമ്പിൾ. ഷീ സെറ്റ് ടു ഹെർ സിസ്റ്റർ, യു ഷുഡ് കം വിത്ത് മീ, നീ എൻ്റോടൊപ്പം വരണം. ഓക്കെ, എൻ്റെ കൂടെ ഇപ്പം വരണം. അപ്പം നോക്ക്, അതിനെ നമ്മളൊന്ന് റിപ്പോർട്ട് ആക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് അറിയാമോ ആൻസർ? ഓക്കെ, കൺഫ്യൂഷനൊന്നും ഉണ്ടാവരുത്. എൻ്റെ ആൻസർ ഇങ്ങനെയാണ്, ഷീ സെറ്റ് ടു ഹെർ സിസ്റ്റർ ദാറ്റ് ഷീ ഷുഡ് കം വിത്ത് ഹെർ. നോക്കൂ, ആദ്യത്തെ യു ഉദ്ദേശിച്ചിരിക്കുന്ന അവളുടെ സിസ്റ്ററിനെയാണ്. സോ അവളുടെ സിസ്റ്ററും അല്ലേ, പെണ്ണുകുട്ടിയല്ലേ സിസ്റ്റർ എന്ന് പറഞ്ഞ. അപ്പോൾ ആ യു എന്തായി? ഷീ ആയി. ഇനി ഷുഡ് കം വിത്ത് മീ എന്നാണ് ആര് പറഞ്ഞത്? അവൾ, ആ ഷീ പറഞ്ഞത്. അപ്പോൾ ഷീന് പകരം ഒരു പേര് പറഞ്ഞാൽ ഇപ്പം ദീപ. ഓക്കെ, അപ്പോൾ ദീപ പറഞ്ഞത് ദീപ സെഡ്. ഇപ്പോൾ ഷീക്ക് വരെ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ ദീപ എന്ന് പറയാം. ഓക്കെ, ദീപ സെഡ് ടു ഹർ സിസ്റ്റർ ദാറ്റ് ഷീ ഷുഡ് കം വിത്ത് ആരുടെ കൂടെ? മീ. മീ എന്ന് പറയുമ്പോൾ ദീപ പറയുമ്പോഴാണ്, അത് നമ്മൾ പറയുമ്പോൾ എന്താവും? ഹെർ ആവും. കണ്ടോ, മീ ഹെർ ആയി, യു ഷീ ആയി. ഇനി നോക്ക്, ഇനി ചില കേസസിൽ ഐ ഐ ഐ തന്നെ വരുന്ന, യു എന്ന് പറയുമ്പോൾ ഐ തന്നെ വരുന്ന കേസസ് ഉണ്ട്. അപ്പം ഈ സെൻറ്റൻസിനെ തന്നെ ഞാൻ അങ്ങനെ ഒന്നാക്കി നോക്കാം. നോക്കി, അപ്പം ആ സെൻറ്റൻസിനെ ഞാൻ ഇങ്ങനെ ആക്കി, ദീപ സെഡ് ടു മീ, മീ എന്നോട്, യു ക്യാൻ ഡു ഇറ്റ്. അപ്പം അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഞാൻ തന്നെ റിപ്പോർട്ട് പറയുകയാണ്, ദീപ സെഡ് ടു മീ ദാറ്റ് യു. ദീപ എന്നോട് പറയുമ്പോഴാണ് അവൾ എന്നെ യു എന്ന് വിളിക്കുന്നത്, പക്ഷെ ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ യു എന്താവും? ഐ ആവും. അപ്പം ഈ ദീപ സെഡ് ടു മീ, ഇങ്ങനെ മീ മീ എന്ന് വരുവാണെങ്കിൽ നിങ്ങളുടെ അവിടെ വന്നിരിക്കുന്ന യു ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്താക്കണം? ഐ ആക്കണം. ഐ കുഡ് ഡു ഇറ്റ്. ഇറ്റിന് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. പലപ്പോഴും പല കുട്ടികൾക്കും തെറ്റുന്ന ഒന്നാണത്, ദിസ് ദാറ്റ് ആവും. അപ്പം ഇറ്റ് എന്താവും എന്ന് ചോദിക്കും. ഇറ്റിന് ഒരു മാറ്റവും ഇല്ല, ഇറ്റ് ഇറ്റ് പോലെ തന്നെ അവിടെ ഇരിക്കും, ഇറ്റായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇറ്റ് ഇറ്റ് തന്നെ. ഓക്കെ, നോക്ക്, യുവർ എന്നുള്ളത്, യുവർ എന്താവും അവിടെ എഴുതിയേക്കുന്നത്? മൈ ആകാം, ഹിസ് അല്ലെങ്കിൽ ഹെർ ആകാം, ദയർ ആകാം. അതെങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദാറ്റ് സെൻറ്റൻസ്. നിങ്ങൾ ഇനി ഓരോ റിപ്പോർട്ടർ സ്പീച്ചിലെ സെൻറ്റൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ നോക്കിക്കേ, യുവർ ബാഗ് എന്ന് പറയാണ് എന്ന് പറയുമ്പോൾ എന്നോ ദീപ സെഡ് ടു മീ എന്ന് പറഞ്ഞിട്ട് ആ സെൻറ്റൻസിൽ യുവർ ബാഗ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചേർക്കേണ്ടത്? മൈ ബാഗ് എന്നാണ് ചേർക്കേണ്ടത് അല്ലേ. ദീപ സെഡ് ടു ഹെർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് യുവർ ബാഗ് എന്ന് ആ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചേർക്കേണ്ടത്? ഹെർ ബാഗ് എന്നായിരിക്കും അല്ലേ. ദീപ സെഡ് ടു ഹെർ ഫ്രണ്ട്സ് എന്നാണെങ്കിലോ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ദയർ എന്നായിരിക്കണം ചേർക്കേണ്ടത്. അപ്പോൾ അതാണ് ആ വ്യത്യാസം. അപ്പോൾ ഇത്രയും ഞാൻ ചേഞ്ച് ഇൻ പ്രൊനൗൺസിനെ പറ്റി പറയുന്നുള്ളൂ, കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾക്ക് സെൻറ്റൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചേഞ്ച് ഇൻ ടെൻസ് ആണ്. അപ്പോൾ ആ റൂളും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അടുത്തത് അടുത്ത പാട്ടിലേക്ക് വരും, ഉടനെ തന്നെ അടുത്ത പാട്ട് വരും. ഇതിൻ്റെ കുറേ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ.
ചേഞ്ച് ഇൻ ടെൻസ് പഠിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ചേഞ്ച് ഇൻ ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇതിൻ്റെ ഒരു വളരെ ശരിക്കും ഇതിൻ്റെ ചേഞ്ച് ടെൻസ് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ, ഏതൊരു ടെൻസ് ആണെങ്കിലും അതിനെ പാസ്റ്റിലോട്ടാക്കുക, റിപ്പോർട്ട് സ്പീച്ച് വരുമ്പോൾ അതിനെ അങ്ങ് പാസ്റ്റാക്കിയേക്കുക. എന്നാൽ ചില എക്സംഷൻസ് ഉണ്ട്, അവിടെ ടെൻസിന് യാതൊരു ചേഞ്ചും കൊടുക്കേണ്ടാത്ത ചില കേസസ് ഉണ്ട്. അത് ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചേഞ്ച് ഇൻ ടെൻസ് എഴുതാൻ പോവാണ്. ഓക്കെ, പ്രസൻറ്റ് ടെൻസ് അപ്പോൾ എന്താവും? ശരിക്കും പാസ്റ്റ് ടെൻസ് ആവും. പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആവും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണ് ആദ്യത്തെ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താവും? പാസ്റ്റ് ആവും. എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? ടെൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടില്ല, ചെയ്യാം, പക്ഷേ ടെൻസ് ഒന്നും അറിയണമെന്നൊന്നുമില്ല. സിമ്പിൾ പ്രസൻറ്റ് പാസ്റ്റ് ആണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലുള്ളതൊക്കെ പാസ്റ്റ് ആവും, സിമ്പിൾ പ്രസൻറ്റ് പാസ്റ്റ് ആവും. എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് വെച്ചാൽ, വെർബിൻ്റെ ബേസ് ഫോംസ് അല്ലെങ്കിൽ വെർബിൻ്റെ ബേസ് ഫോംസ് മാത്രം പറയാൻ പറ്റത്തില്ല, V1 forms. ഓക്കെ, പ്രസൻറ്റ് ഫോം ഓഫ് വെർബ് വരുന്നത്. അപ്പോൾ ഉദാഹരണം, ഹീ പ്ലേസ്. ഉദാഹരണം, എക്സാമ്പിൾ, ഹീ പ്ലേസ് ക്രിക്കറ്റ്. അപ്പോൾ ഹീ പ്ലേസ് എന്നുള്ള വെർബ് എന്താവും? പ്ലേഡ് ആവും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ മാറ്റം, എന്താന്ന് പറഞ്ഞാൽ പ്ലേ. ഇപ്പം ദേ പ്ലേ ക്രിക്കറ്റ്, ഹീ പ്ലേസ് ക്രിക്കറ്റ്. അപ്പോൾ ഈ പ്ലേസ് എന്നോ പ്ലേ എന്നോ വന്നാൽ പ്ലേഡ് ആവും. അങ്ങനെ ഒക്കെ ഓക്കെ, അതിൻ്റെ V2 form മാറും. V1 എന്താവും? V2 ആവും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താകുന്നു? പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാസ് ഓർ ഹാവ് പിന്നെ V3 form of verb. ഇങ്ങനെയുള്ള ഫോമാറ്റിലുള്ള സെൻറ്റൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ അതെന്താവും? ഹാസും ഹാവും എന്താവും? ഹാർഡ് ആവും, അല്ലേ? അപ്പോൾ അത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഹാസ്, അതിൻ്റെ ഫോമാറ്റ് ഇങ്ങനെ, സബ്ജക്റ്റിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീന് പിന്നെ ING form of verb. അപ്പം ഞാൻ ചുരുക്കി എഴുതിയേക്കെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ. അതെന്താവും? ഹാസിൻ്റെ ഹാവിൻ്റെ സ്ഥാനത്ത് എന്താവും? ഹാർഡ് ആവും. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇടയ്ക്ക് ഞാനൊന്ന് പറയാൻ വിട്ടു അല്ലേ, എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് ഞാൻ രണ്ടാമത് പറയേണ്ടതായിരുന്നു. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആദ്യത്തെ സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ വീഡിയോ എടുത്തത്, അതിനിടയ്ക്ക് ഒരു തടസ്സം നേരിട്ടു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ടായി പോയത്. അപ്പോൾ നോക്കി, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താവും? പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം അല്ലേ, ഈസ് ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് വേർബ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം. അപ്പോൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താക്കും? വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് വേർബ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് മനസ്സിലായതെന്നാണ്? ഈസ് ആം ആർ വന്നാൽ അത് വാസ് വെയർ ആകണം, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി നോക്കൂ, ഞാനൊന്ന് എഴുതിയിട്ട് പറയാം. ഈസ് ആമ ആറും സെൻറ്റൻസിലുണ്ടെങ്കിൽ അതിനെ വാസ് അല്ലെങ്കിൽ വേറാക്കണം. ഹാസ് ഓർ ഹാവ് ഉണ്ടെങ്കിൽ അത് ഹാർഡ് ആകണം. എന്നാൽ മനസ്സിലായത്. ഇനിയും ഇതുപോലെ കുറച്ച് ചേഞ്ചസും കൂടെ പഠിച്ചാൽ മതി. അപ്പോൾ ഇന്ന ടെൻസ് ആവും, വിച്ച് മീൻസ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവും, പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇനി ഇതെല്ലാം ബോർഡ് ക്ലിയർ ചെയ്തിട്ട് ഇനി അതാണ് എഴുതാൻ പോകുന്നത്. നിങ്ങൾ ഇനി ആക്ച്വലി അത് പഠിച്ചാൽ മതി. ഇതൊന്ന് കണ്ടല്ലോ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രസൻറ്റ് ടെൻസിനുള്ളത് എന്താവും? പാസ്റ്റ് ആവും എന്നാണ്. ഇനി പാസ്റ്റ് ടെൻസിലുള്ളത് വന്നാൽ എന്താവും? അത് നമ്മളിനി പറയാൻ പോവാണ്. ഓക്കെ, പാസ്റ്റ് ടെൻസിലുള്ളത് വന്നാൽ എന്താവും എന്ന് വെച്ചാൽ, സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവും. സിമ്പിൾ പാസ്റ്റ് എന്താവും? കുറച്ചും കൂടെ പാസ്റ്റ് ആവും, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇനി ഫ്യൂച്ചർ ടെൻസിലുള്ളത് എന്താവും? അതെല്ലാമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും എന്ന് പറഞ്ഞു. എന്താണ് പ്ലേഡ് എന്ന് പറയുന്ന? ഫോർ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പ്ലേഡ്, പ്ലേഡ് എന്തായി മാറും എന്നാണ് പറഞ്ഞത്? ഹാർഡ് പ്ലസ് V3 ആവും. പ്ലേഡ് V2 ആണ്. ഈ പ്ലേഡ് V2 form V3 form എല്ലാം സെയിം ആണ്, പ്ലേഡ് തന്നെയാണ്. അപ്പോൾ ഹാർഡ് പ്ലസ് V3 ആവും എന്ന് പറഞ്ഞാൽ ഹാർഡ് പ്ലസ് പ്ലേഡ്. ഫോർ എക്സാമ്പിൾ ഇനി V3 form വേറെ വരുന്നത് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് വെൻറ്റ്. ഗോയുടെയോ അല്ലെ ഗോസിൻ്റെയോ V2 form ആണ് വെൻറ്റ്, അല്ലേ? ഈ വെൻറ്റ് ആണ് വരുന്നത് സിമ്പിൾ പാസ്റ്റ് എങ്കിൽ ആ സെൻറ്റൻസിൽ. വെൻറ്റ് എന്തായി മാറും? ഹാർഡ് പ്ലസ് അതിൻ്റെ V3 ആവും. അതിൻ്റെ V3 എന്താണ്? ഗോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ചേഞ്ചസും കൂടെ ഒന്ന് എഴുതി വെച്ചിട്ട് ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബിക്കോസ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതി പഠിച്ചാൽ മതി. അപ്പോൾ ഇനി വാസ് ഓർ വെയർ വരുന്നെങ്കിലോ അത് ഹാർട്ട് ബീൻ ആയി മാറും. അതായത് വാസ് ഓർ വെയർ സെൻസ് വന്നാൽ അത് ഹാർട്ട് ബീൻ ആവും. പിന്നെന്താണ് വില്ല്? ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിൽ, വുഡ് ആവും, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഇന്ന് ഞാനൊരു ടിക്കറ്റേക്കുന്ന കണ്ടു അപ്പോൾ സൈഡിൽ. അതെന്താണെന്ന് വെച്ചാൽ വുഡ് വന്നാൽ വുഡ് എന്ന് തന്നെ നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. ഷുഡോ കുഡോ മൈറ്റ് ഇതൊക്കെ വന്നാൽ അതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, നന്നായി പഠിക്കുക, നമുക്കൊന്നിച്ച് വിജയം കരസ്ഥമാക്കാം. നന്ദി, നമസ്കാരം. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി ഇത് കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗ്, കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ട്, അതായത് വരാൻ പോകുന്ന എൽ ഡി സി പ്രിലിംസിന് വേണ്ടിയിട്ട് കേരള പി എസ് സി ചാമ്പ്യൻസ് ലീഗ് എന്ന പേരിൽ ടെസ്റ്റ് സീരീസ് നടത്താണ്. മാത്സ് ആൻഡ് സയൻസ് ആണ് വരാൻ പോകുന്നതിന് അടുത്ത പേപ്പർ, പേപ്പർ ടു. അത് ഈ വരുന്ന 22-ാം തീയതി, അതായത് നാളെ നവംബർ 22-ാം തീയതി 2 മണിക്കാണ്. ടോപ്പേഴ്സിന് അൺഅക്കാഡമിയുടെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, ടോപ്പ് 15 വരുന്നവർക്ക്. അതുപോലെ ഇത് എഴുതുന്നതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് എൽ ഡി സി പ്രിലിംസിനായി തയ്യാറെടുക്കാം. അൺഅക്കാഡമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചാമ്പ്യൻസ് ലീഗ്. അതുപോലെ തന്നെ അൺഅക്കാഡമി നമ്മുടെ എൽ ഡി സി പ്രിലിംസ് ഫെബ്രുവരിയിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 75 ഡേയ്സ് ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കേരളത്തിലെ മികച്ച അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് 25-ാം തീയതി നവംബർ മുതൽ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക അൺഅക്കാഡമി. സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ മൈൻഡ് മാസ്റ്റർ, നമ്മുടെ ചാനലിൻ്റെ പേരായി മൈൻഡ് മാസ്റ്റർ, MINDMASTER, ഈ റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ അൺഅക്കാഡമി 70 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ പങ്കാളിയാകും. ഓക്കെ, ബൈ.